ഇന്നത്തെ നമ്മൾ പരിപാടി ഒന്നും ചിലപ്പോൾ മഴയും മറ്റേ കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പൊ നമുക്ക് എന്തായാലും നമുക്ക് ഒരു പനിക്കാപ്പി അഥവാ ചുക്ക് കാപ്പി ഒരു വെറൈറ്റി ഒരു കാപ്പി ഇടാം. ചുമയ്ക്കും അതേപോലെ ജലദോഷം എല്ലാം വരുന്നവർക്കും വരാത്തവർക്കും എല്ലാം നമുക്ക് കുടിക്കാൻ പറ്റിയ ഒരു കിടിലം കാപ്പി ഇടാം. ചെറിയൊരു കുഞ്ഞു വീടിയാണ്. അപ്പൊ നമുക്ക് നേരെ വീടിയിലേക്ക് പോയാലോ. അപ്പൊ വെച്ചാൽ നമ്മളിവിടെ എടുത്തേക്കുന്നത് ഇതാ നല്ല കിടിലം കരിപ്പട്ടി കവർണത്തണ്ടിങ്ങനെ നമുക്കത് എടുക്കാം. അതേപോലെ നല്ല അട്ടിപ്പൊളി കൃഷ്ണ തുളസി, അപ്പം കൃഷ്ണ തുളസി ഇല, അതേപോലെ ഒരു കുഞ്ഞു 2 രൂപ വരെ പറ്റില്ല ബ്രൂ കോഫി, കോഫി പൗഡർ എടുത്തു. അതേപോലെ കുരുമുളക്, നമ്മളെ അതിമധുരം, ചുക്ക്, തിപ്പലി, അതേപോലെ ഇത് വയമ്പാണെന്ന് തോന്നുന്നു. കാരണം നമുക്ക് ചുക്ക് കാപ്പി ഇടേണ്ട ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരുമിച്ചാണ് അങ്ങാടി കടയിൽ നമുക്ക് തന്നത്. അപ്പം വേറെ എന്തോ വയമ്പാണെന്ന് തോന്നുന്നു. അപ്പോൾ ഓക്കെ, അപ്പം നമുക്കിത് നേരെ എങ്ങനെയാണ് ചുക്ക് കാപ്പി ഇടുന്നത് നമുക്ക് നോക്കിയാലോ. അപ്പം ആദ്യം നമുക്ക് ഒരു ഇതിന് കണക്കാക്കി ഒരു 2.5 കപ്പ് വെള്ളം വയ്ക്കും, 2.5-3 കപ്പ് വെള്ളം നമുക്ക് വയ്ക്കാം. ആ വച്ച് നമുക്ക് നമ്മളെ ബ്രൂ കോഫിയുടെ പൊടി തട്ടി തിളച്ച് വരുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇതിനെല്ലാം ചതച്ച് സെറ്റ് ചെയ്തെടുക്കാം. അപ്പം നേരെ നമുക്ക് ഗ്യാസ് കത്തിച്ച് വെള്ളം വയ്ക്കാം. പൊടിയും കൂടി തട്ടി കൊടുക്കാം. അപ്പം അത് നമ്മളെ വെള്ളം തിളച്ച് നമ്മളെ കോഫി പൗഡർ കൂടെ ഇട്ട് തിളച്ച് വരുന്നതിൻ്റെ ഇടയിൽ വെച്ച് നമുക്ക് ഇതെല്ലാം ഒന്ന് ചതച്ചെടുക്കാം. അപ്പം ഇതെല്ലാം ചതച്ച് അതിൻ്റെ കൂടെ ഇട്ട് നമ്മളെ കരിപ്പട്ടിയും നമ്മളെ തുളസിയിലേയും കൂടെ ഇട്ട് നമ്മളെ പെട്ടെന്ന് എളുപ്പത്തിൽ നമ്മളെ പനിക്കാപ്പി അഥവാ ചുക്ക് കാപ്പി ചുമയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പോകാം. നമുക്ക് കണ്ടിന്യൂസ് 2 ദിവസം കുടിച്ചാൽ മതി. അപ്പം നമുക്ക് ബാക്കി ഇതെല്ലാം ഒന്ന് ചതച്ചെടുക്കാം. അതിമധുരം ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അത് ആദ്യം ഒന്ന് ചതച്ചെടുക്കാം. ഇതിന് നല്ല കട്ടിയുള്ള സാധനമാണ്. വയമ്പ് ഇട്ട് കൊടുക്കാം. വയമ്പ് കുറച്ചെടുത്തോളൂ, അവരെ ആവശ്യത്തിന് നമുക്ക് കണക്കിന് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ അതിൽ കിടന്ന് എന്തായാലും വെന്തോളും, നല്ല വറ്റിച്ചെടുക്കണം. അതേപോലെ നമ്മൾ തിപ്പലിത ഇത്ര എടുത്തോളൂ, ഭയങ്കര എരിയാണ്, അതുകൊണ്ട് കുറച്ചെടുത്തോളൂ. അപ്പം ചുമയും തൊണ്ട ഊരലും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിതിട്ടാൽ നല്ലതായിരിക്കും. അപ്പം അതും ചേർത്ത് നമ്മളെ ചുക്കും കൂടി ചേർത്ത് കൊടുക്കാം. അവരവരെ എരിക്ക് കണക്കാക്കിയുള്ള കുരുമുളക് കൂടെ എടുക്കാം. കുരുമുളകും നല്ലതാണ്. അപ്പോൾ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം. അതും കൂടെ ഒന്ന് ചതച്ചെടുക്കാം. പാത്രത്തിലോട്ട് പയ്യെ തട്ടി കൊടുക്കാം. ഇതാ ഈ കണക്കിന് ചതച്ചെടുക്കും. നമ്മളെ വെള്ളം ഇവിടെ തിളയ്ക്കുന്നതിൻ്റെ ഇടയിൽ വെച്ച് നമുക്ക് ഇതും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതും നമ്മളെ വെള്ളം തിളച്ച് പക്ക ആ കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും. നമുക്ക് അതും കൂടി ചേർത്ത് കൊടുക്കാം. റെഡിമെയ്ഡായിട്ടും വാങ്ങാൻ കിട്ടും. ഇത് നമ്മളെ നാടൻ ശൈലിയിൽ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അത് ഓരോരുത്തരെ ഇത് എളുപ്പത്തിന് വേണ്ടി പെട്ടെന്ന് ഇപ്പോൾ വേണ്ടായ നമുക്ക് ഓടി പോയി റെഡിമെയ്ഡായിട്ട് വാങ്ങിച്ച് ഒരു 30-40 രൂപ വാങ്ങിച്ച് നമ്മളത് ചെയ്യും. ഇതിപ്പോൾ അങ്ങാടി കടയിൽ പറഞ്ഞ് സെപ്പറേറ്റ് വാങ്ങിച്ച് നമ്മളത് അടിച്ച് സെറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇനി നമുക്ക് ചേർക്കാനുള്ളത് 2 എണ്ണം വെച്ചാൽ കരിപ്പട്ടിയും അതുപോലെ നല്ല അട്ടിപ്പിളി കൃഷ്ണ തുളസി. കരിപ്പട്ടി നമുക്ക് ചതക്കുകയും പിടിക്കുകയൊന്നും വേണ്ട, അവിടുത്തെ കടയിൽ നിന്ന് നമുക്ക് അറിഞ്ഞ് അലിഞ്ഞത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനങ്ങ് ഇത് കിട്ടി കൊടുത്താൽ മതി. അപ്പം നമ്മളെ കാപ്പി ഇവിടെ നല്ല അടിപൊളിയായിട്ട് തിള വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് നമ്മളെ തുളസി ഇല കൂടി ചേർത്ത് കൊടുക്കാം. പരിപാടി എന്തെന്ന് വെച്ചാൽ ഇതാ തുളസി ഇല, നല്ല കിടില തുളസി, തുളസി തുളസി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതാ നമ്മളെ കൃഷ്ണ തുളസി അത്രയും അങ്ങനെ നമുക്ക് അപ്പം ലാസ്റ്റ് നമുക്ക് ഇതിലോട്ട് നമ്മളെ കരിപ്പട്ടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ല വറ്റി നല്ല കുറു കുറന്നാവണം. സ്പൂണോ തവിയോ ഒന്നും എടുത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മള് കത്തി വെച്ച് തന്നെ ഇളക്കി കൊടുക്കണം. അപ്പൊ വെച്ചവര് നമ്മളവിടെ പനിക്കാപ്പി നല്ല തൊണ്ടവേണമെങ്കിൽ ചുമക്കൊക്കെ നല്ല മപ്പ് സാധനം പെട്ടെന്ന് 5 മിനിറ്റ് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ സംഗതി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഭയങ്കര മറ്റേ ടേസ്റ്റ് നോക്കണം. നമുക്ക് എന്തായാലും രുചിച്ചിട്ട് നോക്കാം എങ്ങനെയുണ്ടെന്ന്. നമുക്ക് ഗ്യാസ് അണയ്ക്കാം. അപ്പൊ പെട്ടെന്ന് നമുക്ക് സെറ്റ് ചെയ്യാം. ആശ അവിടെ ഇടഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിന് പെട്ടെന്ന് ഇതിന്റെ ടേസ്റ്റ് നോക്കിയിട്ട് ബാക്കി ചുമയുടെ ആള് പലരും ഇതിനകത്തുണ്ട് ഇവിടെ. അപ്പൊ ചുമച്ച് 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 അടപ്പണ്ട നിറച്ചിത് നല്ല ഇത് അതുപോലെ ഒന്ന് തണുത്തിട്ടേ നമുക്ക് ഇത് കുടിക്കാവില്ല, അണ്ണാക്ക് പുള്ളി പോകും. അപ്പൊ നമുക്ക് നോക്കിയാലോ. ഇതപ്പോൾ നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം, എന്നിട്ട് ഗ്ലാസ്സിലോട്ട് ഒഴിച്ച് കുടിക്കാം. ഒരുപാടൊന്നും കുടിക്കണ്ടേ, ഒരു അല്പം ചൂടാക്കി ചൂടാക്കി അങ്ങ് കുടിച്ചാൽ മതി.
കറക്റ്റ് അടിപൊളി ചുക്ക് കാപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇത്രയും ചെറിയ, ഞാൻ ചുമ്മാ ഒരു ഭംഗിക്ക് എടുത്തേ ഗ്ലാസ്, ചെറിയ ഗ്ലാസ്സിൽ ചെറു ചൂടോടെ അത് കുടിച്ചാൽ മതി. നോക്കാം, ഭയങ്കര ചൂടൊന്നുമില്ല, കറക്റ്റ് എരി പക്കയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ തൊണ്ടയിൽ കറക്റ്റായി എരി അടിക്കും. അതാണ് കറക്റ്റ് എൻ്റെ കാപ്പിയിലാണ്. അതിമധുരം ഒക്കെ ഇട്ടുകൊണ്ട് ഭയങ്കര ഫ്ലേവറായി കുടിക്കുന്ന കാണുമ്പോൾ അറിയാം. ഭയങ്കര ചൂടൊന്നുമില്ല, എനിക്ക് ചുമയും തൊണ്ടയൊന്നും ഇല്ല. ഇത് വേറൊരാൾക്ക് വേണ്ടി ഇവിടെ ചുമച്ച് 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 നടക്കുന്ന ഒരാൾക്ക് വേണ്ടി മാത്രം ഇട്ടതാണ്. അപ്പം ഞാൻ വെച്ചാൽ നിങ്ങൾ കൂടി കാണിക്കാൻ വിചാരിച്ചു. ചുമയില്ല, തൊണ്ടയില്ല, കൊള്ളാം, കുഴപ്പമില്ല. അപ്പം ഇതേപോലത്തെ വ്യത്യസ്തം എന്ന് പറഞ്ഞില്ല, അപ്പം ഇതേപോലത്തെ നൈസ് വീഡിയോയും എളുപ്പത്തിന് പെട്ടെന്ന് ചുക്ക് കാപ്പി കൊണ്ടാക്കണമെങ്കിൽ വീട്ടിൽ ഇപ്പോൾ ഓടി അവിടെ നിന്ന് ഒന്നും വാങ്ങുന്നത് വേണ്ട. സിമ്പിൾ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം ഇട്ടാലും, തുളസിയിലേക്ക് മാത്രം ചൂടുള്ളത് ഇട്ട് അത് കുടിച്ചാലും സൂപ്പറാണ്. അപ്പോൾ ഇതേപോലെ നമ്മൾ ആ ഈഡിയ കണ്ട് നിങ്ങൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ആയിരിക്കാല്. അപ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഇത് നടക്കട്ടില്ല വീഡിയോ നമുക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും സലാം.